ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വണിക്കാവാൻ പറ്റിയത്. അപ്പോൾ വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനൊരു കാർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കത് നോക്കിയാലോ. അപ്പം അതിനായിട്ടൊരു സ്പോഞ്ച് കേക്ക് രണ്ട് ലെയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ആ രണ്ട് ലെയർ കേക്കും ഇങ്ങനെ ക്രീം വെച്ച് തേച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ അതേ അളവിൽ ഈ സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് നേരെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു രൂപയായി. അപ്പം ഇനി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ പീസ് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി അത് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പം ഇതേപോലെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ബാക്കിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ. ബാക്കിൽ നിന്ന് കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. ഇതേപോലെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി കേക്ക് മൊത്തത്തിൽ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കവർ ചെയ്യണമെന്നൊന്നുമില്ല, അതേപോലെയൊക്കെ കവർ ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു ഈർക്കിളി വെച്ചിട്ട് ബോർഡറൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു കാറിൻ്റെ രൂപമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോറ് കാര്യങ്ങൾ ചക്രം ഒക്കെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ട് ചക്രം ഞാൻ വരച്ചിട്ടുണ്ട്. മേലെ അത് ഞാനൊരു ഡോറ് പോലെ അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ലൈറ്റ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റ് ഉണ്ട്. ഇത് ബാക്കിൽ രണ്ട് ചക്രം വരച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഐഡിയയിലൊരു കാറിൻ്റെ രൂപം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഇത് ബാക്കിൽ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇതേപോലെ ഞാൻ കളറ് ആക്കിയിട്ട് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തോടത്തൂടെ ഫുള്ളായിട്ട് ഈ ക്രീം വെച്ചിട്ട് ഞാൻ ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ ആ ഭാഗത്തൊന്നും ചെയ്യൂല, ബാക്കി ഫുള്ളായിട്ട് ഈ ക്രീം വെച്ചിട്ട് തന്നെ വരച്ചെടുക്കുക. അപ്പോൾ ഗ്ലാസ് ഇട്ട ഭാഗത്ത് നമുക്ക് വെള്ള ക്രീം വെച്ചിട്ട് ഉള്ളിൽ ചെയ്തെടുക്കാനാണ്. അപ്പോൾ എല്ലാ ഔട്ട്ലൈനും കൂടി ഇതേപോലെ വരച്ചെടുക്കുക. നല്ല ഈസി ആട്ടോ സംഭവം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ക്രീമും ഇതൊന്നും തേക്കാൻ അറിയാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേക്ക് തന്നെയാണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കുകയെന്ന്, പക്ഷേ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പുറ മൊത്തത്തിൽ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും കൂടി ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൽ വെള്ള ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ വിട്ട ഭാഗത്തൊക്കെ ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുക. വെള്ള ക്രീം വെച്ചിട്ട് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ചക്രം നമ്മൾ ചെയ്യാണ്ട് കേട്ടോ. ചക്രം നമുക്ക് വേറെ ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കുക. ബാക്കി എല്ലാ ഭാഗത്തും വെള്ള ക്രീം വെച്ചിട്ട് ഇതേപോലെ ഡോട്ടിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ചക്രമാണ് ചെയ്തെടുക്കാനുള്ളത്. എൻ്റെ കയ്യിൽ കറുപ്പ് കളറില്ല, അതുകൊണ്ട് തന്നെയാണ് കാപ്പി യൂസ് ചെയ്തത്. അപ്പം ഇതാ നമ്മൾ കേക്കിൻ്റെ ഫുൾ പണി ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ, ബൈ.